നമസ്കാരം. കുണ്ടറയിലെ പീഡന പരാതി ഒതുക്കി തീർക്കാൻ എ കെ ശശീന്ദ്രൻ ഇടപെട്ടുവെന്ന ആരോപണത്തിൽ മന്ത്രിയെ ന്യായീകരിച്ച് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. എല്ലാം ചീറ്റിപ്പോയില്ലേ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടി. അതെല്ലാം ചീറ്റിപ്പോയില്ലേ, അസംബ്ലിയിലെ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ, എല്ലാം ചീറ്റിപ്പോയില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പാർട്ടിക്കാർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി ഇടപെട്ടു എന്നായിരുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ മന്ത്രി എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിലെത്തിയിരുന്നു. മറ്റൊരു തരത്തിലും യുവതി നൽകിയ പരാതിയിൽ ഇടപെട്ടിട്ടില്ലെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ശശീന്ദ്രൻ ഇടപെട്ടത് പെൺകുട്ടി അപമാനിച്ചുവെന്ന പരാതിയിലല്ല, പാർട്ടി പ്രശ്നങ്ങളിലാണെന്ന വാദമാണ് എൻ സി പി ഉയർത്തിയിരുന്നത്. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് സംബന്ധിച്ച ചോദ്യത്തിന് വൃത്തികേട് കാണിച്ച് അതിന്റെ പങ്ക് പറ്റുന്ന പാർട്ടിയല്ല സി പി എം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കരുവന്നൂർ സഹകരണ ബാങ്ക് വലിയ തോതിൽ തെറ്റായ കാര്യമാണ് ചെയ്തിട്ടുള്ളത്. തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി സർക്കാർ കണക്കിലെടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് എല്ലാ ഘട്ടത്തിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾക്കും തെറ്റുകൾക്കും ഉണ്ടാകാൻ പാടില്ലാത്ത മറ്റ് വ്യതിയാനങ്ങൾക്കും എതിരെ പോരാടുന്ന പാർട്ടിയാണ് സി പി എം. ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന പാർട്ടിയും കൂടിയാണ്. കൂട്ടത്തിൽ ആരെങ്കിലും ചേർ തെറ്റ് കാണിച്ചാൽ അത് മൂടിവെക്കുന്ന സംസ്കാരം സി പി എം ഒരു കാലത്തും കാണിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പാർട്ടിയിൽ ഏത് സ്ഥാനം വഹിച്ചാലും പാർട്ടിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തിയാൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ് പതിവ്. അതിനാലാണ് ഭരണസമിതി തന്നെ പിരിച്ചുവിട്ട് അന്വേഷണത്തിലേക്ക് പോകുന്നത്. ആ അന്വേഷണം നല്ല കൃത്യതയോടെ പ്രത്യേക സംഘത്തെ വെച്ച് നടത്തുകയാണ്. കുറ്റവാളികളും തെറ്റ് ചെയ്തവരും ആരായാലും ഏത് രാഷ്ട്രീയക്കാരായാലും സംരക്ഷിക്കുന്ന നിലയല്ല സർക്കാരിനുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സഹകരണ മേഖല ജനവിശ്വാസം ആർജിച്ചതാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ അവിടെ വിരളമാണ്. മനുഷ്യൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ തീരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാനാകില്ല. ആ ഘട്ടങ്ങളിലൊക്കെ നടപടി ടുത്ത് വിശ്വാസ്യത വീണ്ടെടുത്തിട്ടുണ്ട്. സഹകരണ മേഖലയുടെ കരുത്ത് ചോരാതിരിക്കാനും ശ്രദ്ധിക്കും. കോവിഡ് വാക്സിൻ സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്നും ഇതിന്റെ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. കേരളത്തിലെ കോവിഡ് വാക്സിൻ വിതരണത്തെ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യവകുപ്പിന്റേതായ ചില വാർത്തകൾ വരുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് മൂന്നാം തരംഗം ആരംഭിച്ചു എന്ന് വിലയിരുത്താനായിട്ടില്ല, വേറെ വൈറസ് വകഭേദമുണ്ടായെന്ന് പരിശോധിക്കണം. സാഹചര്യത്തെ അതീവ ഗൗരവമായി കണ്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. സെക്ടറൽ മജിസ്ട്രേറ്റുമാർ പരിശോധന തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.